ഹലോ ഹൗ ആർ യു എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഇരിക്കണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കഴിക്കണ വെപ്പട്ടോ നല്ല തണുപ്പ് അടാറ് ചൂട് എന്ന് വെച്ചാൽ അടാറ് ചൂടാണ് ഇവിടെ ഓക്കെ അപ്പൊ ഇതിന്റെ അടിയിൽ നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പോണത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഷാർജ എയർപോർട്ടിലേക്കാണ് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ പോണത് ഇത്രോ ഷാർജ കോർഫുഗൻ ടണലിന്റെ ടണൽ കണ്ടിട്ടില്ലെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം സോ ക്യൂ വാച്ചിങ് ഇനി പുതുതായിട്ടാണെങ്കിൽ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവർക്കും ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഗോയിങ് ടു ഷാർജ എയർപോർട്ട് അപ്പോൾ നമ്മൾ പോവട്ടോ നമ്മൾ അമീർക്ക് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് പോയിട്ട് വരാം കോർഫുഗൻ ബീച്ചിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് റൈറ്റിലേക്കുള്ള പുതിയ റോഡാണ് നമ്മൾ ടണൽ വഴി ഷാർജയിലേക്ക് പോകാനുള്ള റോഡ് ഓക്കെ അപ്പോൾ നമ്മൾ ആ സിഗ്നലിൻ്റെ അവിടേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്തു ഫ്രീ റൈറ്റ് എടുത്ത് ഇനി സ്ട്രൈറ്റ് ടു ഷാർജ എയർപോർട്ട് പാറമലകൾ തുറന്നിട്ടാണ് ഈ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഒരു പകുതി ദൂരത്തോളം പകുതി മുക്കാൽ ദൂരത്തോളം നമുക്ക് ഇങ്ങനത്തെ ചെറുത് നല്ല കരിങ്കല്ലിൻ്റെ മലകളാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മളീ പോകുന്ന റോഡിൽ വലത്തെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു അരുവി ഉണ്ട് അവിടെ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ അതിന് തൊട്ടായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഫാമിലിക്കൊക്കെ വന്നിരുന്നിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഈ അടുത്ത സ്ഥലമായിട്ടുണ്ട് അത്യാവശ്യം പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ ആ പറഞ്ഞ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത് ഇതാണ് ആ റെസ്റ്റോറൻ്റ് റോഡില് അഞ്ച് ടണലാണ് കോർഫുഗൻ ഷാർജ പുതിയ റോഡിൽ ഓക്കെ അതിൽ രണ്ട് ടണൽ നമ്മൾ പാസ് ചെയ്ത് ഇനി മൂന്നാമത്തെ ടണൽ ഈ ടണലിൽ വെച്ച് ഏറ്റവും വലിയ ടണലാണ് ഇപ്പോൾ വരാൻ പോകുന്ന ടണൽ കേട്ടോ ഈ റോഡ് മേലുള്ളതാണ് പറയുന്നത് Yeah.
പിന്നെ ഈ അഞ്ച് ടണൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അവിടെ കർവ് വെച്ച് കഴിഞ്ഞാൽ നല്ല കർവ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യണവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണിത്. അപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യണ എല്ലാവരും ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. ഇല്ല, കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കർവാണ്. പിന്നെ ഏകദേശം നമ്മൾ ദൈദ് ഷാർജ ആയിരിലേക്കൊക്കെ എത്താനാകുമ്പോൾ തന്നെ നമുക്ക് പിന്നീട് മരുഭൂമി കിട്ടുന്നതാണ്. മരുഭൂമി പോലത്തെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. വിജനമായി കിടക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ റോട്ടിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഒരു ഷാർജ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കോർഫുഗാനിൽ എത്തുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് കർവുകൾ കിട്ടും അവിടെ. സോ ആ കർവുകൾ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്പീഡ് ലിമിറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ സ്പീഡ് ലിമിറ്റിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ സ്പീഡ് അപകടം വരുത്തി പണിയിട്ടതാ. ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാളെ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ആള് ഇൻഷാല്ലാ ഫ്ലൈറ്റ് രാത്രി 10 മണിക്ക്. അപ്പോൾ ബൈ ബൈ, ശരി.